ജപ്പാന് മുകളിലൂടെ ഉത്തരകൊറിയൻ മിസൈലുകൾ, ഒടുവിൽ ജനങ്ങളെ ബംഗറിലേക്ക് മാറ്റി. തീവണ്ടികൾ റദ്ദാക്കി ശക്തമായി തിരിച്ചടിക്കുമെന്ന് കിഷിത. ജപ്പാന് മുകളിലൂടെ ഉത്തരകൊറിയൻ മിസൈലുകൾ. ഹാസ്വോങ് 12 എന്ന അഞ്ചാം തലമുറ മധ്യദൂര മിസൈലിന്റെ പരീക്ഷണമാണ് ജപ്പാൻ വ്യോമ അതിർത്തി ലംഘിച്ചത്. ജപ്പാന് മുകളിലൂടെ വളരെ താഴ്ന്നാണ് മിസൈൽ കടലിൽ പതിച്ചത്. തുടർച്ചയായി മിസൈലുകൾ പരീക്ഷിക്കുന്ന കിം ജോങ് ഉന്നിന്റെ നടപടിക്കെതിരെ അന്താരാഷ്ട്ര പ്രതിഷേധം ശക്തമായി ഉയരുന്നതിനിടയ്ക്കാണ് ജപ്പാന്റെ വ്യോമ അതിർത്തി ലംഘിച്ചിരിക്കുന്നത്. അതിഭീകര ശബ്ദത്തോടെ പാഞ്ഞ മിസൈലിന്റെ ഭീതിയിൽ ജനങ്ങളെ ഭൂഗർഭ ബങ്കറുകളിലേക്ക് മാറ്റിയ ഭരണകൂടം മിസൈൽ പാഞ്ഞ മേഖലയിലെ തീവണ്ടികളും റദ്ദാക്കി. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച ഉത്തരകൊറിയയുടെ നടപടിക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിത അറിയിച്ചു. അമേരിക്കയോടും സഖ്യ രാജ്യങ്ങളോടും കടുത്ത ശത്രുതയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് ഉത്തരകൊറിയയുടെ അനധികൃത മിസൈൽ പരീക്ഷണം. ദക്ഷിണ കൊറിയയ്ക്കെതിരെ നിരന്തരം നടത്തുന്ന പ്രകോപനമാണ് ജപ്പാനെതിരെ നടത്തിയിരിക്കുന്നത്. ഹ്രസ്വ മധ്യ ദീർഘദൂര മിസൈലുകൾ പരീക്ഷിക്കാൻ വലിയ നിയന്ത്രണങ്ങളാണ് ഐക്യരാഷ്ട്ര രക്ഷാസമിതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതെല്ലാം ലംഘിച്ചിരിക്കുന്നുവെന്നാണ് ജപ്പാൻ ആരോപിക്കുന്നത്. 2017 ശേഷം ആദ്യമായാണ് ജപ്പാൻ സമുദ്ര മേഖലയിൽ ഉത്തരകൊറിയ മിസൈൽ പരീക്ഷണം നടത്തുന്നത്. ജപ്പാനെതിരെ ഇത് രണ്ടാം തവണയാണ് ഉത്തരകൊറിയയുടെ പ്രകോപനം. ജോ ബൈഡന്റെ സന്ദർശന സമയത്ത് വ്യോമസേനാ വിമാനങ്ങൾ ജപ്പാൻ അതിർത്തി ലംഘിച്ചെന്ന സംഭവം ഏറെ ചർച്ച ആയതാണ്. മിസൈലുകളുടെ പരീക്ഷണം ഏത് മേഖലയിൽ നടത്തണമെന്ന് കൃത്യമായ മാനദണ്ഡമുള്ളപ്പോഴാണ് ഉത്തരകൊറിയയുടെ പ്രകോപനം. കേരള കൗമുദി.